വാണിജ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ബിസിനസ് ടു ബിസിനസ് വ്യാപാര 2022 മേള രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. സംസ്ഥാനത്തെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സർക്കാർ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന മേള നാളെ അവസാനിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംഘടനാ മികവിലും ആസൂത്രണത്തിലും ഒരുപടി മുന്നിലാണ് ഇത്തവണത്തെ ബിസിനസ് ടു ബിസിനസ് വ്യാപാർ മേള. കഴിഞ്ഞ വർഷങ്ങളെക്കാൾ അധികം സെല്ലേഴ്സും ബയേഴ്സുമാണ് ഇത്തവണ പ്രദർശനത്തിനെത്തിയത്. KSIDC, കിൻഫ്ര, KBIP എന്നിവ പരസ്പരം കൈകോർത്താണ് മേള സംഘടിപ്പിക്കുന്നത്. വിൽപ്പനയ്ക്കായി എത്തുന്ന MSME കളെ ഉൽപ്പന്നങ്ങൾക്കനുസരിച്ച് 7 ആയി തരംതിരിച്ചിട്ടുണ്ട്. അപേക്ഷ സമർപ്പിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 300 പേർക്കാണ് അവസരം നൽകിയിട്ടുള്ളത്. സെമിനാർസ് ഉണ്ട്. ഇന്നലെ തന്നെ ഫ്ലിപ്കാർട്ട് വന്നു, ആമസോൺ വന്നു, ലുല്ലുവിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ടീം വന്നു. അവർ വന്നിട്ട് ഈ സെല്ലറിൽ ഇപ്പോൾ ഓരോ സ്റ്റോളിൽ 2 പേരുണ്ട്. ഒരാൾക്ക് പോയി സെമിനാർ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അവരുടെ പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയേഴ്സ്, അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അതെല്ലാം ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് റെയിൽവേസ് ഉണ്ട്, ഡിഫെൻസ് ഉണ്ട്. കാരണം ഡിഫെൻസിനൊക്കെ ഒരുപാട് ക്യാൻറ്റീൻസും ഉണ്ട്, അവർക്ക് ഒരുപാട് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഒരുപാട് പ്രൊസീജിയേഴ്സും ഉണ്ട്. ഒരു പ്രാവശ്യം ഡിഫെൻസ് ക്യാൻറ്റീനിൽ കയറിയ പിന്നെ ലൈഫ് ലോങ് ആണ്. അപ്പോൾ അവരുടെ പ്രസൻറ്റേഷൻ ഉണ്ട് എന്നും വൈകുന്നേരം 4:30 മുതൽ 7 മണി വരെ സെല്ലേഴ്സിന് വേണ്ടി. കാരണം അവർക്കൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഡിഫെൻസ് ക്യാൻറ്റീനിലേക്ക് ചുമ്മാ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ കിട്ടില്ല, അതിനൊരു പ്രൊസീജിയർ ഫോളോ ചെയ്യണം. ക്വാളിറ്റി എത്ര മെയിൻറ്റെയിൻ ചെയ്യും, ഫുഡാണെങ്കിൽ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ക്യാൻറ്റീൻസിൽ അവർ അലോയുള്ളൂ. വിവിധ വിഭാഗങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ ലൈവ് ഡെമോ മേളയ്ക്ക് കൂടുതൽ മിഴിവേകി. ഫ്ലിപ്കാർട്ട് പോലുള്ള വൻ കമ്പനികൾ നടത്തുന്ന സെമിനാറുകളും മേളയുടെ മുഖ്യ ആകർഷണമായി. കരകൗശല വസ്തുക്കൾ, കൈത്തറി, ആയുർവേദം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ ഇക്കുറി മേളയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമറമാൻ അനന്ത് തുളസിക്കൊപ്പം ആൻസ് ജോയ്, MyFin TV, കൊച്ചി.